നമസ്കാരം, എൻകൗണ്ടർ തുടങ്ങുന്നു. ഉന്നാവിലെ പെൺകുട്ടിയുടെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. അവൾ ഇന്നലെ രാത്രി മരണത്തിന് കീഴടങ്ങി. ഉന്നാവിൽ മാത്രമല്ല, നിലവിളികൾ രാജ്യത്ത് പലയിടത്ത് നിന്നും ഉയരുകയാണ്. ബീഹാറിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന് ഒക്കെ ഇത് കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായത്. നീതി എന്നാൽ പ്രതികാരമല്ല, നീതി ഉടൻ സംഭവിക്കുന്ന ഒന്നല്ലെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ ബലാത്സംഗങ്ങളുടെ തലസ്ഥാനമായെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനവും അതിനുള്ള മറുപടിയും പതിവ് രാഷ്ട്രീയ ചർച്ചകൾ മാത്രമാക്കി ഈ സംഭവത്തെ മാറ്റുമോ എന്ന് ആശങ്കപ്പെട്ടാൽ കുറ്റപ്പെടുത്താനാകില്ല. കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിരവധി പീഡന കേസുകൾ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഇന്ത്യയിൽ സ്ത്രീകൾ അരക്ഷിതരോ. എൻകൗണ്ടർ തുടങ്ങുന്നു. എൻ്റെ അതിഥികളിലേക്ക് വരാം. ഇന്ന് എൻകൗണ്ടർ ഈ വിഷയം പരിശോധിക്കുന്നു, ഇന്ത്യയിൽ സ്ത്രീകൾ അരക്ഷിതരോ. എൻകൗണ്ടറിൽ ഇന്ന് എൻ്റെ അതിഥികൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമതി സൂസൻ കോടി, ജന്മഭൂമി മുൻ എഡിറ്റർ ശ്രീ കെ വി എസ് ഹരിദാസ്, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രേഖാരാജ് എന്നിവർ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ശ്രീമതി ലതിക സുഭാഷ് ടെലഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ശ്രീമതി രേഖാരാജ്, ഈ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് സ്ത്രീ എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ഈ വിഷയത്തിൽ ഈ വിഷയം തുടങ്ങി താങ്കളിൽ നിന്ന് തുടങ്ങി വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി രേഖാരാജ്, ഇന്ത്യയിൽ ഈ സ്ത്രീ പീഡന ബലാത്സംഗ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഉണ്ടാകുന്നത്. റേപ്പ് എന്ന വാക്കിൻ്റെ ഈ വിക്കിപീഡിയയിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെ സാധാരണയായി കണ്ടുവരുന്ന കുറ്റകൃത്യം എന്ന നിലയിലുള്ള ഒരു വ്യാഖ്യാനം, ഒരു ഇൻ്റർപ്രിറ്റേഷനാണ്, ഒരു ഡെഫിനിഷനാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ പീഡനങ്ങളും അതുപോലെ തന്നെ ക്രൂരമായ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളുമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഈ ഹൈദരാബാദിലെ സംഭവം ഉണ്ടാകുന്നതും അതിലെ പ്രതികൾ ഒരു പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നതും. സമൂഹം അതിനെ ആഘോഷപൂർവ്വം, സമൂഹം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾ അതിനെ ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്, ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവും ഈ കൊലപാതകവുമൊക്കെ. അപ്പോൾ ഇതിനോടുള്ള സമൂഹത്തിൻ്റെ സമീപനം എന്തായിരിക്കണം എന്നാണല്ലോ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഈ വിഷയത്തിലൂടെ താങ്കളുടെ കാഴ്ചപ്പാട്? ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഹൈദരാബാദിലെ സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ട് സംസാരിച്ചു തുടങ്ങാമെന്ന് കരുതുന്നു. ഒന്ന്, ഒരു അതീവ ക്രൂരമായിട്ടുള്ള ഒരു ക്രിമിനൽ സംഭവം നടന്നു കഴിഞ്ഞു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവർ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല അവരെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു പ്രവണത വളരെ വളരെ ഭീകരമായി കൂടിക്കൊണ്ടുവരുന്നു. പക്ഷേ ഈ എൻകൗണ്ടറിൽ ഈ നാല് ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നതിനെ വേറെ തരത്തിലും കൂടി കാണേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ബലാത്സംഗം ഒരു കുറ്റകൃത്യമായിരിക്കുമ്പോഴും അത് ചെയ്യുന്ന ആൾക്കാരെ കൊന്നുകളയാൻ, പ്രത്യേകിച്ച് യാതൊരു ക്രിമിനൽ പ്രൊസീജിയറും ഇല്ലാതെ ഭരണഘടനയും നിയമവും അനുസരിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രൊസീജിയറും കാണിക്കാതെ പോലീസിൻ്റെ ഭാഷ്യം പറഞ്ഞാൽ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഭാഷ്യത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നാല് പേരെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു രീതി ഇരകൾക്ക് നീതി കൊണ്ടുവരുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അങ്ങനെ ആളുകളെ കൊന്നുകൊണ്ട് കിട്ടാവുന്ന ഒരു കാര്യമല്ല സ്ത്രീകളുടെ നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന്റെ നീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരി, അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ഒറ്റ കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ചർച്ച നമ്മൾ സംഘടിപ്പിക്കുന്ന മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഉന്നാവിലെ പെൺകുട്ടി ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ജീവനുമായി മല്ലിടുകയായിരുന്നു. ഇന്നലെ ആ ജീവിതം പൊലിഞ്ഞുപോയി. അപ്പോഴും ആ കുട്ടി പറഞ്ഞത് തിരിച്ചു ജീവിതത്തിലേക്ക് വരണം, ഈ കുറ്റക്കാരായവർക്കെതിരെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ്. ഈ ഉന്നാവിലെ പെൺകുട്ടി മരിച്ച ഉടൻ തന്നെ വന്ന പ്രതികരണങ്ങളിൽ ചിലത് ഇപ്പോൾ ഡൽഹിയിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെ ഈ ഒരു മാസത്തിനകം ഇതിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ്. പക്ഷേ നോക്കൂ, ഉത്തർപ്രദേശിലുള്ള ഒരു പൊതു സാഹചര്യം നോക്കുമ്പോൾ ഉന്നാവിലെ പോലീസ് എല്ലാം പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നീതി ഉറപ്പാക്കപ്പെടുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്. അതായത് നിയമവാഴ്ചയിൽ നീതി നിർവഹണ സംവിധാനത്തിലുള്ള അവിശ്വാസം പൂർണ്ണമായി ഇല്ലാതായി എന്ന് പരസ്യമായി പറയാൻ പാകത്തിലേക്ക് ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം മലിനപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലവും ഇതിന് പിന്നിലുണ്ട്. ഇനി താങ്കൾക്ക് പറയാം.
ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു അധികാര പ്രകടനം കൂടിയാണ്. നമ്മുടെ ഈ ഒരു ആൺകോയിമ സമൂഹത്തിൽ ഒരു അധികാര പ്രകടനവും പല പല കാരണങ്ങൾക്കായിട്ടും കൂടിയിട്ടാണ് റേപ്പ് എപ്പോഴും ഉപയോഗിക്കപ്പെടുക. നിങ്ങൾക്കറിയാവുന്ന പോലെ ജാതി ബലാത്സംഗങ്ങൾ, ജാതിയുടെ ഭാഗമായി താഴ്ന്ന ദളിത് സ്ത്രീകളെയും ആദിവാസി സ്ത്രീകളെയും മറ്റുമൊക്കെ കൂട്ടബലാത്സംഗം ചെയ്യുന്ന രീതികളുണ്ട്. അപ്പം ഈ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ചെയ്ത ആളുകൾക്ക് മതിയായ ശിക്ഷ, നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ ശിക്ഷയുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലേക്ക് പോകുന്നതിൽ പോലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ എൻകൗണ്ടർ കൊലകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വധശിക്ഷയോ ഒന്നും ഇതിന് പരിഹാരമായ ഒരു നടപടിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ഇതുകൊണ്ട് മാത്രം, അതായത് ഈ കൊല ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും ബലാത്സംഗത്തിൻ്റെ അളവ് കുറയുന്നുണ്ടെന്നുള്ളതിന് സംബന്ധിച്ചിട്ടുള്ള എന്താ പറയുക ഒരു നല്ല പഠനങ്ങളുടെയൊക്കെ അഭാവം ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സമൂഹത്തെ മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം കൊലപാതകത്തിലൂടെയോ അല്ലെങ്കിൽ കടുത്ത എന്താ പറയുക സ്റ്റേറ്റ് മെഷീനറിയുടെ എന്താ പറയുക ചില പ്രത്യേക സ്റ്റേറ്റ് മെഷീനറികളുടെ എന്താ പറയുക ഒരു വർദ്ധിതമായിട്ടുള്ള ഇടപെടലിലൂടെയോ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ റൂട്ട് ഇരിക്കുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും സമൂഹത്തിലെ സോഷ്യൽ ഹൈറാർക്കികളിലുമാണ്. നിങ്ങൾ സൂചിപ്പിച്ച രാഷ്ട്രീയ കാര്യം ഞാൻ പറയാം. രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ ഒരുമാതിരിപ്പെട്ട ഏതാണ്ട് എല്ലാ കേസുകളും ഒളിപ്പിക്കുന്നതോ അല്ലെ കേസുകൾ തെളിവുകൾ നശിപ്പിക്കുന്നതോ ഇരയ്ക്ക് നീതി കിട്ടാത്തതോ ഒക്കെ ഈ രാഷ്ട്രീയ ബാന്ധവം കൊണ്ടുകൂടിയാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു 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 ഹ്യൂമൻ ഒരു ഒരു മനുഷ്യാവകാശത്തിൻ്റെ ഭാഷയിൽ നോക്കിയാൽ അതുപോലെ തന്നെ സമൂഹത്തെ മുമ്പോട്ടെടുക്കാനുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് പൗരൻ്റെ ജീവൻ എടുക്കുന്ന രീതി എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഈ ബലാത്സംഗം തടയാനുള്ള ഏതൊക്കെ തരത്തിൽ ഒരു സെന്റൻസ് കൂടി പറയട്ടെ, ബലാത്സംഗങ്ങളും ലൈംഗിക അതിക്രമങ്ങളും തടയാനുള്ള എന്താ പറയുക മെഷർമെൻ്റ് എന്തൊക്കെയാണ് സ്റ്റേറ്റ് എടുക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് എല്ലാ സ്റ്റേറ്റിനും ബാധകമായ കാര്യമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ ഉപജാപങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും വർക്ക് ചെയ്ത സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഭരണഘടനയെ പോലുള്ള ഒരു വാല്യൂ ഉയർത്തിപ്പിടിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് വരുത്താനുള്ള ഒരു ജാഗ്രത നമ്മൾ പുലർത്തേണ്ടത്. ശരി, ശ്രീമതി രേഖാര. ശ്രീമതി സൂസൻ കൂടി, നിയമവാഴ്ചയുള്ള നീതി നിർവഹണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു എല്ലാ തരം ഈ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളെയും നേരിടാൻ സുശക്തമായ നിയമങ്ങളുള്ള ഒരു നാടാണിത്. എന്നിട്ടും ഈ ഹൈദരാബാദിലെ യുവ ഡോക്ടർ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ആ പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്നപ്പോൾ പോലീസുകാർക്ക് മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷ ലഹരിയിലായി ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുക? ഇവിടെ വാളയാർ കേസിലെ പ്രതി ചേർക്കപ്പെട്ട മധുവിന് നേരെ ഇന്ന് ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഹൈദരാബാദ് എഫക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് സമൂഹം ഈ നിലയിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക? ഹൈദരാബാദിലുണ്ടായ സംഭവത്തിൽ മധുരം വിതരണം നടത്തുന്ന ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും വാർത്തകളും ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അത് നമ്മൾ രണ്ട് തരത്തിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്വാഭാവികമുണ്ടായിരുന്ന ഒരു സാധാരണ ജനതയുടെ മനസ്സിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ ഭാഗമായി ആ പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചവർക്ക് ഇതാ ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വികാരത്തിൽ നിന്നുണ്ടാകുന്ന പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു തോന്നലായിട്ടാണ് ഇത്തരം നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള പീഡനങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണെന്നുള്ളത് നാം കാണുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇതിനേക്കാൾ മുമ്പേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. 2012 നിർഭയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ രാജ്യത്തെ സ്ത്രീ സംഘടനകളും അല്ലാതെ എല്ലാം കൊടുത്ത പരാതികളെല്ലാം വളരെ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെ വീഴ്ചയാണ് ഇതുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉടനെ തന്നെ ഒരു വെടിവെച്ച് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് പറയുന്നത് അതൊരു സ്വാഭാവികമായ നീതി ലഭിച്ചു നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് നല്ല നീതിന്യായ സംവിധാനങ്ങളും ഒട്ടേറെ നിയമങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ ഇത്തരം കേസുകളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ അന്വേഷണം, അതിന്റെ കേസിന്റെ നടപടി, ഈ നടപടിക്രമങ്ങളെല്ലാം ഇട്ടുവഴച്ചും വർഷങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായപ്പോൾ ജനങ്ങൾ അതിനെ സ്വാഭാവികമായിട്ട് വരവേൽക്കുന്നത് എനിക്ക് തോന്നുന്നു. മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ഒരു പ്രത്യേക സംവിധാനം വേണം. അതുകൊണ്ട് നേരത്തെ വളരെ ജസ്റ്റിസ് വർമ്മ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്,
ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കം വേണമെന്ന്. അങ്ങനെ ഒരു നിയമത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പ്രതികൾക്ക് ശിക്ഷ, പരമാവധി ശിക്ഷ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ വളരെ വേഗതയിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇങ്ങനൊരു വികാരത്തിലേക്ക് പോകത്തില്ലായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരം കേസുകൾ അനസ്യൂതം നീണ്ടുപോകുന്നു എന്നുള്ളൊരു വസ്തു നിലനിൽക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ ഈ ഇത്തരം സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലല്ലോ. കാരണം ഈ ഇത്തരം ബലാത്സംഗ കേസുകൾ ഉണ്ടാകുമ്പോൾ പല ലൂപ്പ് ഹോളുകളിലൂടെ ആളുകൾ പുറത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ ജയിലിൽ പിന്നെ സുഖ ജീവിതം നയിച്ച് പുറത്തു വരുന്നതൊക്കെ കാണുന്ന അനുഭവങ്ങളാണോ നമുക്ക് മുന്നിലുള്ളത്? അതുകൊണ്ട് കൂടിയല്ലേ സമൂഹം അതെ അതുകൊണ്ടുകൂടിയാണല്ലോ സമൂഹം ഇങ്ങനെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അവിടെ മുട്ടായി വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ രണ്ടു തരത്തിൽ കാണണമെന്ന് പറഞ്ഞത്. ഒന്നാമത് ജനങ്ങൾക്ക് ഇരകൾക്ക് കൃത്യസമയത്ത് നീതി ലഭിക്കുന്നില്ല എന്നുള്ള സാധാരണ ജനതയുടെ അത്തരമൊരു വികാരത്തിൽ നിന്നുണർന്നു വന്നതാണ് അവർക്ക് മധുരപലഹാരം വിതരണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനോട് എനിക്ക് ആ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ആ വെടിവെപ്പിനോട് നമുക്ക് യോജിക്കാനേ കഴിയത്തില്ല. ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമവും അതിന്റെ സംവിധാനവും ഇന്ത്യയിലെ സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഏതൊരു പൗരനും ആ ഒരു വെടിവെപ്പിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ കൊലപ്പെടുത്തിക്കൊണ്ട് അല്ല ഇരയ്ക്ക് നീതി ലഭിക്കേണ്ടത്. വെടിവെച്ച് കൊലപ്പെടുന്നതോടെ ഇതെല്ലാം പരിഹരിക്കാനും കഴിയില്ല. ഈ ഒരു ഇപ്പോ ഇത്രയും നാലുപേരെ വെടിവെച്ച് വന്നതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാണോ? ആ സംഭവത്തിന് ശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്താ ഉന്നാവയിലെ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ഉന്നാവയിലെ പെൺകുട്ടി കുത്തു കൊണ്ടടുത്തു നിന്ന് എഴുന്നേറ്റ് ഓടിയെന്നാ പറയുന്നത്. എന്നിട്ട് ഓടിച്ചിട്ട് അതിന് തികത്തിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയടക്കം ഞെട്ടലോടുകൂടിയാണ് നമുക്ക് കാണാൻ കേൾക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം പരിഹാരം വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് എന്തിനാ നമ്മുടെ രാജ്യത്ത്? അപ്പൊ ആ നീതിന്യായ സംവിധാനത്തിൽ ഉൾപ്പെടെയുള്ള അപാകതകൾ പരിഹരിക്കാൻ ആവശ്യമായ സമീപനത്തിലേക്കാണ് നമ്മൾ വേണ്ടത്. ഇത് ആകെ രാജ്യത്ത് ഉയർന്നു വരേണ്ട ചർച്ച, ഏതെങ്കിലും ഒരു സംഭവം മാത്രം ഉണ്ടാകുമ്പോൾ ഒരു ചർച്ചയല്ല ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണ്, അത് ശരിയാണ്. ഞാനിതാ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ വി എസ് ഹരിദാസ്, ഈ ഉന്നാവ് എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് ഏതാണ്ട് 63 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. ഒരു വർഷത്തിനിടയിൽ, അതായത് കഴിഞ്ഞ ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 185 ലൈംഗികാതിക്രമണ കേസുകളാണ് ഈ ജില്ലയിൽ നടന്നിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലായവർ പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും അല്ലെങ്കിൽ അവർ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷം അവർ ഒളിവിൽ പോയി എന്ന് ന്യായം പറയുകയും പോലീസ് ന്യായം പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതായത് അവിടുത്തെ ജനങ്ങളുടെ തന്നെ പ്രതികരണത്തിൽ പോലീസ് സംവിധാനമാകെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. പലപ്പോഴും പ്രതികൾ ഒളിവിൽ പോയി എന്ന് ന്യായം പറഞ്ഞ് ഈ കേസിൽ മറ്റൊരു അനക്കവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഉത്തർപ്രദേശ് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് ഉന്നാവിലെ മാത്രം സ്ഥിതിവിശേഷമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെ അതിക്രൂരമായ അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നീതിന്യായ സംവിധാനത്തിലും നീതി നിർവഹണ സംവിധാനത്തിലും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഒരു കാരണമാകുന്നില്ലേ? ഈ പോലീസ് സംവിധാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടത് ഒരു കാരണമാകുന്നില്ലേ? അതുകൊണ്ടല്ലേ ഹൈദരാബാദിൽ പോലീസ് വെടിവെയ്പ്പിൽ പ്രതികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇത്ര വലിയ ആഹ്ലാദവും അതിന് ഇത്ര വലിയ സ്വീകാര്യതയും കിട്ടിയത്? അല്ല ഗോപികൃഷ്ൻ, നമ്മൾ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണിത്. അതിൽ രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദൗർഭാഗ്യകരം തന്നെയെന്ന് പറയാൻ പറ്റുള്ളൂ. വീഴ്ചകൾ എല്ലാ ഭാഗത്തുമുണ്ട്, ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രമസമാധാന പാലനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നീതി നിർവഹണത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ എത്രയോ ദശാബ്ദങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഒരുപാട് നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും എടുക്കുന്നുണ്ട്, പക്ഷെ അത് വേണ്ടത്ര ആകുന്നില്ല എന്നതാണ് ഓരോ ദിവസവും പിന്നിടുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉണ്ണാവ്. നമ്മളിപ്പോൾ ഉണ്ണാവുവിലെ ചരിത്രം ഇത്ര കേസുണ്ട് എന്ന് ഇപ്പോൾ ഗോപി എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. ഗോപി, നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഞാൻ ഇപ്പോൾ ഇന്ന് കണ്ട ഒരു നമ്മുടെ കേരള പോലീസിൻ്റെ റെക്കോർഡ്സിൽ കണ്ട ഒരു കണക്ക് ഞാൻ പറയാം. 2019 മാത്രം 2834 പോക്സോ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്റ്റു നവംബർ 2008. അതായത് 3000 അടുത്ത് കേസുകൾ. അപ്പോൾ ഒരു മാസം എത്ര കേസ് വരുന്നു? ഏതാണ്ട് 2801 ഒരു ദിവസം 10 കേസ് വരുന്നു ശരാശരി കേരളത്തിൽ പോലും. അതല്ലേ ഈ നമ്മൾ സാംസ്കാരികമായിട്ട് ഔന്നത്യത്തിൽ നിൽക്കുന്ന സംസ്കാര സമ്പന്നന്മാരെന്ന് നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്ന കേരളത്തിൻ്റെ സ്ഥിതി? അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്, രണ്ടാം സ്ഥാനം ട്രിവാൻഡ്രം റൂറലിലാണ്. അതായത് പോലീസ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും പോലീസിൻ്റെ റെക്കോർഡ്സിലുള്ളത്.
അപ്പൊ കേരളത്തിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മറ്റും ജാർഖണ്ഡിലെയും ഒക്കെ കണക്കുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അതിലൊക്കെ കുറച്ച് വർധനവുണ്ടായാൽ സ്വാഭാവികമായിട്ട് തന്നെ അതിനെ കണക്കാക്കേണ്ടതുണ്ട്. പക്ഷെ അതിനെ ന്യായീകരിക്കുകയല്ല. നമുക്ക് ആർക്കും ഇത്തരം നടപടികളിലുണ്ടാകുന്ന വീഴ്ചകളെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ നമുക്ക് സാധ്യമല്ല. അവിടെ അവിടെ ചെയ്യേണ്ടത് എന്താ, എവിടെയാണ് വീഴ്ച, എവിടെയാണ് പ്രശ്നമുള്ളതെന്ന് നോക്കി അത് ഗിയറപ്പ് ചെയ്യുക, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത്തരം കേസുകൾ ഉണ്ടായാൽ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് അനവധി, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടത്, ഈ ഇത്തരം റേപ്പ് കേസുകൾ അല്ലെങ്കിൽ പോക്സോ കേസുകളിൽ ഏതാണ്ട് 60% കേസുകൾ വിവിധ കോടതികളിൽ സ്റ്റേ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. 60% കേസുകൾ ഓരോ കാരണങ്ങളുണ്ടാവാം, കാരണം പ്രതികളാവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാവാം. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ ചരിത്രം നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ. ഓരോ ഇഷ്യൂവിലും സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ കേസും എത്രയോ മാസങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും. അത്തരം അവസ്ഥയുണ്ട്. അത് നമ്മുടെ നീതി നിർവഹണത്തിൻ്റെ സുതാര്യതയാണ് എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷെ ആ സുതാര്യതയും അതിൻ്റെ ഡിസിപ്ലിനും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതും കാണാതെ പോയിക്കൂടാ. ഇപ്പോഴും നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ, അപമാനിക്കപ്പെട്ട കേസിൽ വിചാരണ തടസ്സപ്പെടുന്ന സ്ഥിതിയല്ലേ? സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷവും പല തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ എത്രയോ വട്ടം, എത്രയോ ആഴ്ചകൾ ആ വിഷയം ചർച്ച ചെയ്തതാ. അതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാവണം. ഇത്തരം കേസുകൾ ഉണ്ടായാൽ അതിൽ ഉൾപ്പെടുന്നവർക്ക് നീതി ഉടനെ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് താങ്കൾ പറയുന്നത്? ഗോപി, എല്ലാവർക്കുമുണ്ട്. പോലീസിന് മാത്രമല്ല, എൻ്റെ അയൽവക്കത്തുള്ള കുടുംബത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്, അടുത്ത വീട്ടുകാരനുമുണ്ട്. അതേ ഇന്നത്തെ കാലത്ത് സാധ്യമാകുള്ളൂ. ഇപ്പോൾ ഞാനൊരു ഒരു കേസ് ഗോപിയുടെ സത്യയിൽ കൊണ്ടുവരാം. വാഷിങ്ടൺ പോസ്റ്റിൽ ഈ അടുത്ത കാലത്തൊരു ഒരു റിപ്പോർട്ട് വന്നിരുന്നു. തിഹാർ ജയിലിൽ റേപ്പ് കേസുകളിൽ പെട്ട് കഴിയുന്ന ആൾക്കാരെ ഇൻ്റർവ്യൂ നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകയുടെ ഒരു ഒരു പഠനമാണ്. അതിൽ അവർ പറയുന്നത്, അവർ 300 പേരെ ഒരു ടെസ്റ്റ് കേസ് എന്ന നിലയിൽ 1-2 പേരെ കാണാനാണ് അവർ ആദ്യം പോയത്. അവസാനം അവർ 300 പേരെ പോയി കണ്ടു. ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തക തന്നെയാണ്. അവർ പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത പിന്നാക്ക മേഖലകളിൽ നിന്ന് വരുന്ന, സാംസ്കാരികമായിട്ട് ഔന്നത്യത്തിലില്ലാത്ത ആൾക്കാരാണ് അതിൽ 90%. അവർ ചെയ്തത് തെറ്റാണെന്ന് ആ സമയത്തും തോന്നുന്നില്ല, പലപ്പോഴും ഇപ്പോഴും തോന്നുന്നില്ല എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിലെ സർവേ, ആ പഠനം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. ആ മാധ്യമപ്രവർത്തക അത് വിശദമായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഇതൊരു ഭരണകൂടത്തിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്നതാണോ? കുറ്റങ്ങളുണ്ടാവാതെ നോക്കാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത് എല്ലാവരുടെയും ചുമതലയാണ്. പക്ഷെ കുറ്റമുണ്ടായാൽ, കുഴപ്പമുണ്ടായാൽ ആ പ്രതിയെ ഒരു നിമിഷത്തേക്ക് വെറുതെ വിടാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഭരണകൂടത്തിനാവണം, ക്രമസമാധാന ചുമതലയുള്ള പോലീസിലാകണം, നീതി നിർവഹണ ചുമതലയുള്ള കോടതി ജുഡീഷ്യറിക്കാവണം. ഇതാണ് ഞാൻ വരാം. ശ്രീമതി രേഖാരാജ്, ഭരണകൂടവും അതിൻ്റെ നിയമനിർവാഹക സംവിധാനങ്ങൾ, പോലീസ് അടക്കമുള്ളവർ ഈ പ്രതികാരം ചെയ്ത് കേസിൽ തീർപ്പുണ്ടാക്കുന്ന രീതി അപകടകരമായ ഒരു സ്ഥിതിവിശേഷം വിളിച്ചു വരുത്തുമെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ഈ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്നവർ, സമൂഹത്തിന് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ, സമൂഹം കാര്യമായി പരിഗണിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഈ പോലീസ് കില്ലിങ്ങിനെ, ഈ എൻകൗണ്ടർ കില്ലിങ്ങിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രതികൾക്ക് ഇങ്ങനെ തന്നെ വേണം, ഈ ശിക്ഷയാണ് അവർ അർഹിക്കുന്നത്, അത് ഇങ്ങനെ ഈ നീതി നടപ്പാക്കപ്പെടുകയുള്ളൂ എന്ന തരത്തിൽ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ ഈ കേസിൽ, ഇപ്പോൾ ഈ ഉണ്ണാവ് പെൺകുട്ടിയുടെ കാര്യത്തിൽ ദുഃഖമുണ്ട്, വേദനയുണ്ട് നമുക്ക് എല്ലാവർക്കും. അവിടെയും ഡൽഹിയിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് 1 ഇതിലെ പ്രതികളെ വധശിക്ഷ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കണമെന്നുള്ളതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നു, അതും പരിചിതരായ ആളുകളിൽ നിന്നും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന
മോശം അനുഭവങ്ങൾ ഏറി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം സമൂഹത്തിൻ്റെ ഈ സ്ഥിതിവിശേഷത്തോടുള്ള പ്രതികരണം? ഏത് നിലയ്ക്കായിരിക്കണം സമൂഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഈ കാട്ടുനീതി നടപ്പാക്കുന്നതിലൂടെ പ്രശ്നത്തിന് ഇതൊരു മാതൃകയാകുമെന്നും ഇതൊരു താക്കീതാകുമെന്നൊക്കെ കരുതുന്നത് നല്ലതായിരിക്കുമോ? ഗോപി, ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒന്ന് സെന്റിമെന്റ്സ് ഇമോഷൻസോ സെന്റിമെന്റ്സോ വെച്ചിട്ടല്ല ഒരു സാമൂഹിക പ്രശ്നത്തെയോ ഒരു ക്രൈമിനെയോ ഒരു ജനസമൂഹം കാണേണ്ടത്. ഒരു അമ്മ എന്ന നിലയിൽ എനിക്കും വിഷമമുണ്ട്, എനിക്കും ഉണ്ട് അനിയത്തിമാർ. അത് എൻ്റെ സമൂഹത്തെ അളക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുന്നതിലോ അതെന്നെ സ്വാധീനിക്കാൻ പാടില്ല. സാമാന്യ സാമൂഹ്യ ബോധമുള്ളവരെ ആരും അത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഈ വിഷയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെ ബാധിക്കുന്ന, ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് ഏതെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിലൊക്കെ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ആഘോഷം നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ രാഖി കെട്ടലുമൊക്കെ എത്ര സ്ഥലങ്ങളിൽ നടക്കും. ഇപ്പോൾ ഈ പ്രതികൾ ഈ പറഞ്ഞ പോലെ ഏതോ ദുർബല താഴ്ന്ന ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരുടെ കൊലയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിനാവുകയും ഇതുവരെയുള്ള പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും ഇനി ആരും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യും. ഈ ഇതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഓഫീസറിനെതിരെ പൊതുവെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ഫേക്ക് എൻകൗണ്ടർ നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പോലീസിന് നിയമപരമായ സംരക്ഷണം കൊടുക്കേണ്ട പോലീസ്, പ്രതികളെ പോയിട്ട് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കേണ്ട പോലീസ്, അവരെ തന്നെ വെടിവെച്ച് കൊന്നിട്ട് നിയമം നടപ്പിലാക്കിയെന്ന് ആഘോഷിക്കുകയും അതേ പോലീസുകാർക്ക് ജയ് വിളിക്കാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജനങ്ങൾ മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ച പോലെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളുകളും ഉണ്ടാവുന്നു. ഇതൊരു നാഷണൽ സെന്റിമെന്റ്സ് എന്ന് വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ സെന്റിമെന്റ്സ് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് അതിഭയങ്കരമായ അപകടം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, പോലീസിന് കൂടുതൽ അധികാരം കിട്ടുന്ന, ഇതേപോലെ വെടിവെച്ച് കൊല്ലാനൊക്കെ ഉള്ള അധികാരം, ഞാൻ പറഞ്ഞ മോറൽ സാങ്ഷൻ, ധാർമ്മികമായ അവകാശം കൊടുക്കുന്ന ഒരു സ്ഥിതി, വിദൂര ഭാവിയിൽ അതിഭയങ്കരമായ അപകടമുണ്ടാവും. നിയമം കയ്യിലെടുക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആരെയും യു എ പി എ പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്തിടുക അല്ലെങ്കിൽ മാവോയിസ്റ്റുകളാണെന്ന് ആരോപിച്ചിട്ട് ആളുകളെ തല്ലിക്കൊല്ലുക, വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഈ തരത്തിലുള്ള ദുർബലരായ മനുഷ്യന്മാരെ കൊല്ലുന്നതിന് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമായി ഇത് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഈ കണ്ണിന് കണ്ണ്, മറ്റേ ഇത് കാതിന് കാതെന്നുള്ള പറയുന്ന യുക്തി വളരെ പഴയ ഒരു യുക്തിയാണ്. നമ്മൾ ആധുനിക സമൂഹത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലായിരിക്കണം അതിന്റെ ക്രിമിനൽ നടപടികളുടെ പ്രൊസീജിയർ. രേഖാരാജ്, താങ്കൾ പറഞ്ഞത് ഒരു ഭാഗത്ത് ഈ പോലീസ് ഈ നിയമം കയ്യിലെടുത്ത് നടപ്പാക്കുന്നതിലെ അപകടത്തെ കുറിച്ചാണ്. ഇനി സമൂഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നിയമ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ നീതി നടപ്പാക്കപ്പെടുന്ന ഇടത്തുനിന്നൊന്നും ഈ സമൂഹം പ്രതീക്ഷിക്കുന്ന നീതി ഇത്തരം കൊടും ക്രൂര കൃത്യങ്ങൾക്ക് പ്രതികൾക്ക് കിട്ടുന്നില്ല എന്ന ഒരു ന്യായ മറുഭാഗത്തുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? എനിക്ക് മനസ്സിലായി. ഈ സമൂഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനെ സമൂഹം അങ്ങനെ എന്താ പറയുക, ഒറ്റക്കെട്ടായ ഒരു സമൂഹമല്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ മിഡിൽ ക്ലാസ്സിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയാം, മിഡിൽ ക്ലാസ് ഇപ്പം ഇതായത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനോ അതിൻ്റെ സംഗതികളോ ഇല്ലാണ്ടായാൽ ആക്ച്വലി ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്ന കുറേ ആളുകളുണ്ടാവും ഇന്ത്യയിൽ. ചില വിഭാഗങ്ങളുണ്ടാവും, ചില വിഭാഗങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരം നിയമങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ സാധാരണ ജനങ്ങളുടെ ആവേശത്തെ ബഹുമാനിക്കുകയും അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഡൽഹിയിലെ നിർഭയയുടെ കാര്യത്തിലും ഹൈദരാബാദിലെ കാര്യത്തിലും ഒക്കെ രണ്ട് സെന്റിമെന്റ്സ് ഇല്ലല്ലോ രേഖ. ഇന്ത്യയിൽ ആവർത്തിച്ച് നടക്കുന്ന ജാതി ബലാത്സംഗങ്ങളിൽ വേറെ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ഗോപി നിഷേധിക്കുവോ? അപ്പൊ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിലാണ് ഇത്ര രോക്ഷങ്ങൾ ഉണ്ടാവുന്നത്. ഇതേ ആൾക്കൂട്ടം നമുക്ക് ഈ പറഞ്ഞ പോലെ ലിഞ്ചിങ്ങിന്റെ ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല സമയത്തും ഈ ആൾക്കൂട്ടത്തിന്റെ ഈ ആവേശമുണ്ടല്ലോ, പ്രത്യേകിച്ച് നീതി നടപ്പിലാക്കുന്നതിൽ ആളുകളെ ഡയറക്റ്റായിട്ട് ശിക്ഷിക്കുന്നതിനുള്ള ആൾക്കൂട്ടം എന്നെ പോലെ ഒരാളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അത് നീതിയല്ല, ഇവിടെ ഒരു സംവിധാനം ഉണ്ടാവണം. കാരണം എനിക്ക് എന്നെ ബലാത്സംഗം, അതായത് ഹൈദരാബാദ് നടന്ന ബലാത്സംഗം പോലെ തന്നെ എന്നെ വിഷമിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ആഘോഷമാണ്. കാരണം നമ്മൾ ഒരാൾക്കൂട്ടം എന്ന നിലയിൽ നമ്മൾ കൂടുതൽ ഫാസിസ്റ്റ് സ്വഭാവങ്ങളുള്ള ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഒരു ആശങ്കയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ശരി രേഖാരാജ്, ഈ ആശങ്കയിൽ ഞാനും താങ്കൾക്കൊപ്പം തന്നെയാണ്. ശ്രീമതി സൂസൻ കോടി, ഈ ഈ ഇത്തരം ലൈംഗികാതിക്രമ കേസ്, ആക്രമണ കേസുകളിൽ, ബലാത്സംഗ കേസുകളിൽ, അതിനുശേഷമുള്ള ക്രൂരമായ കൊലപാതകത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രതികൾക്ക് ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ
ശേഖരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തപ്പെടുകയോ അല്ലെങ്കിൽ കോടതിയിൽ സ്ഥാപിക്കപ്പെടുകയോ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ പലതരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട് എന്നത് ഈ ഇന്ത്യയിൽ ആകമാനം കേസുകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ഇത് കോടതിയിൽ കൃത്യമായി പ്രൂവ് ചെയ്യുന്നതിനോ വേണ്ടത്ര മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനോ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ശിക്ഷ കിട്ടുമ്പോൾ തന്നെ അത് ഈ പറഞ്ഞതുപോലെ സമൂഹം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയാകാതിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച വേദനയും അവരനുഭവിക്കുന്ന അപമാനവും അവർ നേരിട്ട ഈ പ്രശ്നങ്ങളും ഒക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം കുറഞ്ഞു പോയതൊന്നാണെന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണല്ലോ ഇതുപോലെയുള്ള കാട്ടുനീതി നടപ്പാക്കപ്പെടുമ്പോൾ അതിന് കൈയടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിയമ സംവിധാനങ്ങൾക്ക് ഇത് പ്രോപ്പറായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ സുരക്ഷ ഇവിടുത്തെ ഈ അധികാര സംവിധാനങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ ശ്രീ കെ വി ശരിദാസ് ചില പഠനങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, അതായത് ഈ ക്രിമിനലുകൾ വരുന്ന സാമൂഹിക പശ്ചാത്തലം, ആ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു മാറ്റമുണ്ടാകാനും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ബോധവൽക്കരിക്കാനുമുള്ള സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കുന്നതും, ഇതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? ശ്രീ ഗോപികൃഷ്ണൻ, ഇതൊരു ഒരു വലിയ സബ്ജക്റ്റാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ഇതിന് മറുപടി പറയാൻ പറ്റുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു 2010 നിർഭയ മുതൽ ഇപ്പൊ ദിശ വരെ എത്തി നിൽക്കുകയാണ്. ഈ സംഭവങ്ങളാണ് ഇപ്പൊ ഏറ്റവും വലിയ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പം കേരളത്തിലെ കണക്കുകൾ ഉൾപ്പെടെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഞെട്ടിക്കുന്ന കണക്കാണ് വരുന്നത്. 2016 കണക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു കണക്കും പുറത്തു വിടണ്ടെന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത്. 2016 തന്നെ 339,000 കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 2015 30,000 കേസ് അധികമായിരുന്നെന്ന് പറയുന്നു. അപ്പൊ ഇത്രയും കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒരു മണിക്കൂറിൽ 4 സ്ത്രീകളാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് വിധേയമാകുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ട്, സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത്, സമൂഹം എങ്ങനെയാണ് കാണുന്നത്, സമൂഹം സ്ത്രീകളെ ഇതൊരു ശരീരമായി മാത്രം കാണുന്ന ഒരു പൊതുബോധത്തിലേക്കാണോ സമൂഹം മാറേണ്ടത്? നമ്മൾ എല്ലാവരും സംസ്കാരം കൊണ്ട് ഒത്തിരി വളർന്നു, വിദ്യാഭ്യാസം കൊണ്ട് ഒത്തിരി വളർന്നു, ഒരുപാട് സാമൂഹ്യ നേട്ടങ്ങളുണ്ടായി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ശരീരമായി മാത്രം കാണുന്ന ഒരു രീതിയിലേക്ക് സമൂഹത്തിന്റെ പൊതുബോധത്തിൽ ഒരുപാട് ഇടിവ് സംഭവിച്ചിരിക്കുന്നുള്ളതല്ലേ കാണാൻ കഴിയേണ്ടത്? ഇതിനെവിടെയാണ് നമ്മൾ വർത്തമാനം പറയേണ്ടി വരുന്നത്? ഇപ്പൊ തന്നെ കോടതിയുടെ ഒരു വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടായത് 12 താഴെയുള്ള കുട്ടികൾക്കാണ് സംഭവിക്കുന്നതെങ്കിൽ വധശിക്ഷയാകാന്നുള്ള തരത്തിൽ ഒരു പുതിയ ഒരു ഭേദഗതി ഇപ്പൊ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഇത് എപ്പോഴെങ്കിലും നടത്തിയാൽ പോരാന്നുള്ളതാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും നമ്മൾ എടുക്കണം. സമൂഹത്തിന്റെ ആകെയുള്ള ജാഗ്രതയും കരുതലും വേണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതിങ്ങനെ ഇട്ടുവഴച്ചും കൊണ്ടുപോയി വൈകി വരുന്ന നീതി നിഷേധിക്കുന്ന തുല്യമാണ്. ഇത് നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ കേസുകൾ കിടപ്പുണ്ട്. സൂര്യനെല്ലി കേസ് പോലും ഇങ്ങോട്ട് തുടങ്ങി എത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ എവിടെ ആ കേസ് കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്ത് നീതിയെ ഇത്രയും കാലമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പൊ എവിടൊക്കെയോ ഈ സംവിധാനം വസ്തുതയാണ്. ആ പാളിച്ചകൾ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പറഞ്ഞത് ഭരണകൂടത്തിന്, അതുപോലെ പോലീസിന്, നീതിന്യായ സംവിധാനത്തിന് എല്ലാം അതെല്ലാം ദുർബലപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് വർദ്ധിച്ചു വരുന്നുള്ള അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ കേസുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എവിടെ ആരോടാണ് മറുപടി പറയേണ്ടത്? നമ്മൾ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന കണക്കല്ലി വരുന്നത്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം നമ്മൾ പരിതപിക്കുന്നതോടൊപ്പം ഒരു വെടിവെപ്പ് നടന്നപ്പോൾ അതിനോട് സന്തോഷം, ആ സന്തോഷത്തിൽ പങ്കേരാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയല്ല നീതി നടപ്പാക്കേണ്ടത്, ഇങ്ങനെയല്ല ഇരയ്ക്ക് നീതി ലഭിക്കേണ്ടത്. ഇപ്പൊ ആ ദിശയുടെ മാതാപിതാക്കൾ പറയുന്നു എനിക്ക് ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ നീതി നടപ്പാക്കേണ്ടത്. ശരി ശരി, ഞാൻ അങ്ങനെയല്ല. ലതിക സുഭാഷ് കൂടിയുണ്ട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ. കോൺഗ്രസിന്റെ ശ്രീമതി ലതിക സുഭാഷ് ഉണ്ട്. ശ്രീമതി ലതിക സുഭാഷ്, ഈ കൊടും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഒരു ശരാശരി നാട്ടുകാരൻ പ്രതികരിക്കുന്ന രീതിയുണ്ട്. ഇത് നമ്മൾ ഈ അറബ് രാജ്യങ്ങളെ കണ്ടുപഠിക്കണം, ഗൾഫ് രാജ്യങ്ങളെ കണ്ടുപഠിക്കണം. മാതൃകാപരമായി ശിക്ഷിച്ചാൽ, അതായത് ഏറ്റവും ക്രൂരമായ ശിക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കും. കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഇതുപോലെ മാതൃകാപരമായ ശിക്ഷ വിധി നടപ്പാക്കണം എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്ത് നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഈ അങ്ങനെ ഒരു മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നടപ്പാക്കില്ല എന്ന ഒരു പൊതുധാരണ സമൂഹത്തിനുള്ളത് കൊണ്ടാണോ ഹൈദരാബാദിൽ ഈ പോലീസ് നടത്തിയ ഈ എൻകൗണ്ടർ കില്ലിംഗ് ഇത്രയധികം ശ്ലാഘിക്കപ്പെട്ടത്, ആഘോഷിക്കപ്പെട്ടത്? ഹൈദരാബാദില് പോലീസ് നടത്തിയ ഈ എൻകൗണ്ടർ കില്ലിങ്ങിനെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ
നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും അതിനെ വളരെയധികം മതിപ്പോടെ കാണുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. ഈ യാത്രയിലാണ് കത്താകുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഭരണ സംവിധാനത്തിന്റെ നിയമങ്ങൾക്ക് ആഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനങ്ങൾ ഇതുപോലെ ആഹ്ലാദിക്കുന്നത്. കാരണം പോലീസ് നിയമം കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാർ ആരാചാര്യന്മാരാകുമ്പോൾ അതിൽ അത്തരം സന്ദർഭങ്ങളിൽ ജനം സന്തോഷിക്കുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിന് പാളിച്ചകളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ, ഞാൻ യാത്രയിലാണ് ഫോണിലൂടെ ചില കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. അപ്പോ നമ്മുടെ നാട്ടില് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാരുണമായ കൊലപാതകങ്ങൾ, പെൺകുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ ഒക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല. അഥവാ ശിക്ഷ കിട്ടിയാൽ കാല വിളംബമുള്ള ശിക്ഷയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ നമുക്കറിയാം സൗമ്യയുടെ അമ്മ പറഞ്ഞത് ഗോവിന്ദസ്വാമി തടിച്ചു കൊഴുത്ത് ജയിലിൽ കഴിയുന്നു. എത്രയോ മോശമായിട്ടുള്ള ഒരു സാഹചര്യം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പോലും ഉണ്ടാകുന്നു. സൗമ്യയുടെ അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരു ആൾക്ക് വേണ്ടി വാദിക്കുവാൻ ആളൂരുമാരായ വക്കീലന്മാര് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. പാവപ്പെട്ട ആളുകൾ പീഡിപ്പിക്കപ്പെട്ടാൽ, പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടാൽ ആ ഇരയ്ക്കൊപ്പം നിൽക്കാൻ ആളുകളില്ല. പക്ഷെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുവാൻ ധാരാളം പേരുണ്ട്. ആ വേട്ടക്കാര് ഉന്നത സ്ഥാനീയരാണെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പോലും, നമുക്കറിയാം ഉന്നാവ വിഷയത്തിലെ ഒന്നാം ഉന്നാവ വിഷയത്തിലെ MLA പ്രതിസ്ഥാനത്താണ്. ആ കുട്ടിയുടെ പിതാവിനെ കൊല ചെയ്തത് MLAയുടെ സഹോദരനാണ്. അപ്പോൾ എല്ലാ സംവിധാനവും അവർക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത്, ആ MLAക്ക് വേണ്ടിയിട്ട് പിന്നെ വർത്തമാനം പറയുവാനായിട്ട് ഭരണകക്ഷിയിലെ ആളുകളുണ്ട്. മറ്റൊരു MLA അദ്ദേഹത്തെ പിന്താങ്ങി വർത്തമാനം പറയുന്നു. ഇതെല്ലാം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ജനങ്ങളുടെ ആൾക്കൂട്ടത്തിന്റെ സെന്റിമെന്റ്സ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ അവര് ഇന്നലെ പല ചാനലുകളിലും വർത്തമാനങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നപ്പോൾ പോലീസുകാർ ചെയ്ത് നിയമം കയ്യിലെടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മോട് പലരും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല എന്ന്. അപ്പൊ അത്രമാത്രം സമൂഹത്തിലെ എല്ലാ സ്ഥലങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകൾ പോലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ഉന്നത സ്ഥാനീയരായ ആളുകളും നാട്ടിലെ വിവരമുണ്ടെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റുകള് ആ പോലീസിന്റെ നടപടിക്ക് അനുകൂലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കൾ പോലും പോലീസിനെ അഭിനന്ദിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ ഈ പോക്സോ കേസുകൾ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അത് കാലവിളംബം ഇല്ലാതെ നടപടി എടുക്കാൻ കഴിയുന്നില്ല. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റും വളരെ മാതൃകാപരമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ ശിക്ഷ നടപ്പിലാക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിലില്ല. ഇത്രയൊക്കെ ഉള്ളു വരാനുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആ നാല് പേരെ കൊല ചെയ്തത് ആ പാവപ്പെട്ട അവര് വളരെ സാധാരണക്കാരായ ആളുകളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ഈ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ ബലാത്സംഗ കേസുകളിൽ ഇപ്പോൾ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 16% പ്രതികൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ അന്വേഷണത്തിൽ വരുന്ന പാകപ്പിഴകൾ, മതിയായ തെളിവുകൾ ശേഖരിച്ച് നൽകാത്തത്, കോടതി നടപടികളിലെ കാലതാമസം, സാക്ഷികൾ കൂറുമാറുന്നത്, ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ ഇതിനുണ്ട്. ഈ സംവിധാനങ്ങളിൽ ഈ പോരായ്മകൾ, അതായത് തെളിവ് ശേഖരണം മുതൽ ഈ സാക്ഷികളുടെ കൂറുമാറ്റം വരെയുള്ള ഈ ശൃംഖല, അതിനിടയിൽ പല രാഷ്ട്രീയ താല്പര്യങ്ങൾ, പല സ്വാധീനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് കടന്നുകൂടും. ഇങ്ങനെ 16% മാത്രം ശിക്ഷിക്കപ്പെടുന്ന ഒരു നിയമവ്യവസ്ഥയിൽ, ഒരു സാമൂഹിക സ്ഥിതിയിൽ സ്വാഭാവികമല്ലേ സമൂഹം ഇതുപോലെ പോലീസ് നിയമം കയ്യിലെടുത്ത് നടപ്പാക്കുമ്പോൾ അത് നീതിയാണെന്ന് വ്യാഖ്യാനിക്കുന്നത്?
അല്ല ഞാൻ ഗോപി, നമ്മുടെ പോലീസിൻ്റെയോ അല്ലെങ്കിൽ നീതി നിർവഹണ സംവിധാനത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ അവർ നിഷ്പക്ഷമായിട്ടാണ്, അവർ സമ്പൂർണമായിട്ടും സംശുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊന്നും ആർക്കെങ്കിലും പറയാൻ പറ്റും എന്ന് ഞാനും വിചാരിക്കുന്നില്ല. കാരണം അതങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയുടെ മുമ്പിൽ നമുക്ക് എത്രത്തോളം പരിമിതികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പലപ്പോഴും ഗോപി സൂചിപ്പിച്ചത് ശരിയാണ്, കേസുകൾ വൈകുന്നത് ഈ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അത് ഒരു ഒരു വസ്തുത തന്നെയാണ്. ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം. ഒരു കേസിലെ വിചാരണ, നമുക്ക് ഇത്തരം റേപ്പ് കേസുകളിലൊക്കെ ഇൻ ക്യാമറ ട്രയലാണ് നടക്കുന്നത് എങ്കിൽ പോലും അതിന് ഇരയാകുന്ന ആൾക്കാർ കോടതിയിൽ വന്ന് സത്യം പറയാൻ അല്ലെങ്കിൽ വസ്തുതകൾ വിശദീകരിക്കാൻ മടിക്കുന്ന അവസ്ഥ തന്നെ ഒരു 25-30% കേസുകളിൽ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു ഒരു ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ്, 25-30% കേസുകളിൽ ഈ ഇരയാകുന്നവർ കോടതിയിൽ വന്ന് ഉണ്ടായ സംഭവം വിശദീകരിക്കണ്ടേ പൂർണ്ണമായിട്ട്. അതിന് കാരണം എന്താ? ഈ വിചാരണ വരുന്നത് 3, 4, 5 വർഷം കഴിഞ്ഞിട്ടാണ് പലപ്പോഴും. അത്രത്തോളം വൈകുന്നു കേസിൻ്റെ വിചാരണ. ഈ 4, 5 വർഷം കഴിയുന്ന സമയത്ത് ഈ ഇവർ വിവാഹിതയായിട്ട്, ഈ പെൺകുട്ടി വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ വിവാഹിതയായിട്ടുണ്ടാവാം, അമ്മയായിട്ടുണ്ടാവാം, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവാം. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. ഇവിടെ അന്വേഷണത്തിൻ്റെ വീഴ്ചകളുണ്ടാക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ റെക്കോർഡ്സ് കോടതിയിൽ എത്തിച്ചാലും നമുക്ക് ടൈം ബൗണ്ടായിട്ട് അതിൻ്റെ വിചാരണ നടത്താൻ പറ്റുന്നില്ല. അതിനാണ് അടിയന്തരമായിട്ട് പരിഹാരം കാണേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ ഉന്നത കോടതികളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കേണ്ടി വരും നമുക്ക്. കാരണം ഓരോ ഇഷ്യൂവിലും ഇപ്പോൾ സെഷൻസ് കോടതിയിലാണ് ഇതിന് ട്രയൽ നടക്കണമെങ്കിൽ ഓരോ ഇഷ്യൂവിലും ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും പോകാൻ പണമുള്ളവർക്ക് സ്വാധീനമുള്ളവർക്ക് സാധിക്കും. ഒരു കേസുമായിട്ട് പോയാൽ ചുരുങ്ങിയത് 3-4 മാസം അതിൻ്റെ വിചാരണ തടസ്സപ്പെടും. ഇതാണ് ഈ പല കേസുകളിലും കണ്ടിട്ടുള്ളത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശീലം ഉന്നത കോടതികൾ ആദ്യം നിർത്തിവെക്കേണ്ടി വരും. അതിൽ അവരെന്താ ആലോചിക്കേണ്ടത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. പക്ഷേ അതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ആംഗിള്, ഇപ്പം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, 1000 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇത്തരം കേസുകളുടെ ട്രയലിന് വേണ്ടിയിട്ട് രാജ്യത്ത് രൂപീകരിക്കും എന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ശരിയാണ്, 1000 കോടതികൾ കൊണ്ട് എന്താകും എനിക്കറിയില്ല. കാരണം നമുക്ക് 540 കൂടുതൽ നീ ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ. അപ്പോൾ ഒരു ജില്ലയിൽ പരമാവധി 1 കോടതിയോ 2 കോടതിയോ ആയിരിക്കും നിലവിൽ വരാൻ പോകുന്നത് ഇന്നത്തെ സംവിധാനം അനുസരിച്ച്. എന്നാൽ പോലും ആ കോടതികൾക്ക് ട്രയൽ നടത്താനുള്ള സൗകര്യം മാത്രം കൊടുത്താൽ, ബാക്കി മറ്റേതെങ്കിലും മജിസ്ട്രേറ്റ് കോടതികൾക്ക് ചെയ്തിട്ട് ട്രയലിൻ്റെ സ്റ്റേജിൽ ഇത് കോടതിയിലേക്ക്, ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് അയച്ചാൽ നമുക്ക് കുറേയെങ്കിലും വേഗത്തിൽ ഈ കേസുകൾ തീർപ്പാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ അത് ആലോചിച്ച് നിർവഹിക്കേണ്ടത് ജുഡീഷ്യറി തന്നെയാണ്. ജുഡീഷ്യറിയുടെ മുകളിൽ ഭരണകൂടത്തിനോ വേറെ ആർക്കെങ്കിലും ഇടപെടാൻ ഇന്നത്തെ നിലയ്ക്ക് പരിമിതികളുണ്ട്. ഗൗരവം മനസ്സിലാക്കി മറ്റെല്ലാ സംവിധാനങ്ങളുടെ പോരായ്മയെ പറ്റി പറയുമ്പോഴും ഈ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയാതെ കേസുകൾ ഇഴഞ്ഞു നീങ്ങേണ്ടി, കോടതി നടപടികൾ ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് അതിലെ അല്ലെങ്കിൽ അതിലേക്കാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയതും അതിലാണ് അദ്ദേഹം കൂടുതൽ സ്ട്രെസ് നൽകിയതും. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള രാജ്യത്തിൻ്റെ വളർച്ച നോക്കുമ്പോൾ സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നു, ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളർച്ച ഉണ്ടാകുന്നു, സാമൂഹ്യ വളർച്ചയുണ്ടാകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകുന്നു, സാങ്കേതിക വിദ്യയുടെ വളർച്ചയുണ്ടാകുന്നു. പക്ഷേ ഈ ക്രൈം റേറ്റ് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ, അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നത്. ഈ ഒരു സ്ഥിതി വിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ ഭരണകർത്താക്കൾക്കുള്ളതാണോ ശ്രീമതി രേഖാരാജ്? ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ബലാത്സംഗങ്ങളുടെ തലസ്ഥാനമായി ഇന്ത്യ മാറിയിരിക്കുന്നു.
അല്ല അവർക്ക് മാത്രമാണ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് കുടുംബത്തിനകത്തും നമ്മുടെ സമൂഹത്തിലും ഉള്ള അസമത്വപൂർവമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും കൂടി ഒരു ഒരു റിസൾട്ടാണ് ഇത്തരം ബലാത്സംഗങ്ങളും ലൈംഗിക അതിക്രമങ്ങളും. നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയാണെങ്കിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലൂടെയാണെങ്കിലും സ്ത്രീകൾക്കും കൂടി ഒരു വ്യക്തിത്വം കൊടുക്കുന്ന, സ്ത്രീകളുടെ സമ്മതി കൺസെൻറ്റ് പ്രധാനമായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയലോഗുകളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആശുപത്രികൾ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളോട് പെരുമാറുന്ന എങ്ങനെ, വൈദ്യശാസ്ത്രം എങ്ങനെയാണ് പെരുമാറുന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെ നമ്മുടെ സ്കൂളുകൾ എങ്ങനെയാണ് പെൺകുട്ടികളെ പ്രത്യേകം നിയന്ത്രിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്ന, ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധത്തിൽ കായികമായ എന്തെങ്കിലും ഒരു പണി എടുപ്പിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അപ്പം ഈ തരത്തിൽ പലതരത്തിലുള്ള ദൗർബല്യങ്ങളും വൾണറബിലിറ്റിയും സ്ത്രീകളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന സാമൂഹികമായും സാംസ്കാരികമായ ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ട്. അവിടെ അതാണ് നമ്മൾ അതാണ് ഇതിൻ്റെ കോറ്, അവിടെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ആ അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് രാഷ്ട്രീയക്കാരെയോ കോടതിയോ തെറി വിളിച്ചുകൊണ്ട് പറ്റില്ല. നമ്മൾ നമ്മുടെ വീടിനകത്ത് പണിയെടുത്തുകൊണ്ടായിരിക്കുക തുടങ്ങേണ്ടത്. നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരം കൊടുക്കുക, പെൺകുട്ടികൾക്ക് തങ്ങളെ തന്നെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ തന്നെ നിയമ അപബോധം ഉണ്ടാക്കുക. അപ്പം ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരാർന്ന് നിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള ഹൈറാർക്കിയും ജാതിയും അതുപോലെ തന്നെ ലിംഗബന്ധങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ, ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു വഴി മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്ലായ വഴിയിലുണ്ട്. അതിലൊന്ന് സർക്കാരിൻ്റെ മെഷീനറികളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വെൽഫെയർ സംവിധാനങ്ങളാകാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ബഹുജന പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീ പ്രസ്ഥാനങ്ങൾക്കും അകത്തും ഒക്കെ ഒരു എല്ലാവർക്കും ഒരു റോളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ ആളുകളെ തല്ലിക്കൊല്ലുകയോ കൂടുതൽ ആളുകളെ ജയിലിടുകയോ ചെയ്തുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ 60% ആളുകളും രക്ഷപ്പെടുകയും ബാക്കി 40% ആളുകൾ മാത്രമാണ് ജയിലിൽ എത്തപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജയിലിൽ എത്തപ്പെടുന്നവർ ആരാണ്? ഈ അതിന് മുമ്പ് സാറ് പറഞ്ഞതുപോലെ എന്താ വാർത്ത വന്നതുപോലെ പലപ്പോഴും സാംസ്കാരികമായോ സാമൂഹ്യപരമായോ താഴ്ന്ന നിലയിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പം ഇതിനകത്ത് വേറൊരു അനീതിയും കൂടിയുണ്ട്. അത് പിടിക്കപ്പെടുന്ന കുറ്റവാളികളുടെയും കൂടി സാമൂഹിക പശ്ചാത്തലം നമ്മൾ നോക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പലപ്പോഴും സമൂഹത്തിൻ്റെ മേലെത്തട്ടിലുള്ള കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ നീതിയല്ല നടപ്പിലാകുന്നത്, മറിച്ച് ചിലരുടെ മേലെ നീതി നടപ്പിലാക്കുന്നുള്ളതാണ്. അതിനോട് ആ ഒരു ചിലരുടെ മേലെ നടപ്പിലാക്കുന്ന ആ നീതിയോട് എന്താ പറയുക, താതാത്മ്യം പ്രാപിക്കാനും അത് നമ്മളെ പോലെയുള്ള മധ്യവർഗ സ്വഭാവമുള്ള ആൾക്കാർക്ക് തോന്നുന്നു. കാരണം അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഈ പോലീസ് ആക്രമണം ഒന്നും വരാനുള്ള സാധ്യതയില്ല എന്ന് നമ്മൾ കരുതുന്നു. മറിച്ച് ഈ പോലീസ് പല സ്ഥലത്തും പാവപ്പെട്ട മനുഷ്യന്മാരുടെ നേരെ, ഇന്ത്യയിൽ എപ്പോഴും പാവപ്പെട്ട മനുഷ്യന്മാരുടെ നേരെ നടന്ന അനധികൃതമായ കൊലകൾ, കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ റെയ്ഡ് പോലെയുള്ള സംവിധാനങ്ങൾ, ബലാത്സംഗങ്ങൾ, അതായത് ഇവരൊക്കെ തന്നെ നടത്തുന്ന ബലാത്സംഗങ്ങളും ലൈംഗിക അതിക്രമങ്ങളും, ഇതൊക്കെ പരിഗണിക്കാതെയാണ് നമ്മൾ ഇവർക്ക് ഇപ്പോൾ ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്നത്. അത് നമുക്ക് അപകടം മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളായി വരുന്നവർ ഒരു നമ്മൾ പോലീസിനെ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പോലീസ് ചരിത്രം എടുത്താലും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും സ്ത്രീ വിരുദ്ധതയുടെയും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പോലീസിനെയോ മാത്രം ആശ്രയിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കാമെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. അത് ഇത്രയേ ഉള്ളൂ കാര്യം, ഇപ്പം നമ്മുടെ ജീവിതം സുരക്ഷിതമാണെന്നുള്ള നമ്മുടെ ഒരു തോന്നലിൽ നിന്നാണ്. അത് അത്ര സുരക്ഷിതമല്ലെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയുടെ അതിർത്തികളിൽ പോകേണ്ടി വരും, ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ ആദിവാസി സമൂഹങ്ങളുടെ ഇടയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ബലാത്സംഗ കുറ്റങ്ങളും ഏറി വരുന്ന സാഹചര്യത്തിലാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകൾ അരക്ഷിതരോ? ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, രാജ്യം ഞെട്ടലോടെ വാർത്തകൾ കേൾക്കുന്ന സാഹചര്യത്തിൽ എൻകൗണ്ടർ പരിശോധിക്കുകയാണ് ഇന്ത്യയിൽ സ്ത്രീകൾ അരക്ഷിതരോ? ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്. ശ്രീമതി സൂസൻ കോടി, ബലാത്സംഗത്തിൻ്റെ തലസ്ഥാനമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനമാണ് ഇത്. ഈ ഹൈദരാബാദ് സംഭവത്തിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു, നമ്മളത് ചർച്ച ചെയ്തു. പല പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ പോലും വധശിക്ഷ നടപ്പാക്കിക്കൊണ്ട് നീതി ഉറപ്പാക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. മറുഭാഗത്ത് ഒരുപാട് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആളുകൾ യഥേഷ്ടം പുറത്തിറങ്ങി സ്വതന്ത്രമായി നടക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ശ്രീമതി രേഖാരാജി ചർച്ചയ്ക്കിടെ പറഞ്ഞു, മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, സാമൂഹിക വ്യവസ്ഥിതിയിലാണ്. ഈ പാട്രിയാർക്കി സംവിധാനമാകെ മാറണം, സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കണം, ലിംഗസമത്വം ഉറപ്പാക്കണം, ഈ പരസ്പരം ആദരവോടുകൂടി സമൂഹത്തിൽ പെരുമാറാൻ ഉള്ള അവസരങ്ങൾ ഒരുക്കണം, സമത്വം ഉറപ്പാക്കണം, തുല്യമായ അവസരങ്ങൾ നൽകണം. ഇതെല്ലാം ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഈ വർഷം കൊണ്ട് ഇക്കാലം അത്രയും കൊണ്ട് കൈക്കൊള്ളേണ്ടിയിരുന്ന
കാര്യങ്ങളാണ്. ഈ പിന്നാക്ക അവസ്ഥയ്ക്ക് ഈ കാരണക്കാരിൽ രാഷ്ട്രീയക്കാരും ഇല്ലേ? ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് തന്നെയാണ്. കാരണം അതിൻ്റെ ആർട്ടിക്കിൾ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാം. സ്ത്രീ പുരുഷ തുല്യത അംഗീകരിക്കുന്ന ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നത് എന്താ? പണ്ട് നമ്മളെല്ലാം നമ്മൾ സ്ത്രീകളെ കുറിച്ചെല്ലാം പറയുന്നത് എത്ര നാരിയസ്തു പൂജ്യന്തേ രവന്തേ തത്ര ദേവത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ത്രീകളെ വാഴ്ത്താറുണ്ട്. അങ്ങനെയാണ്, സ്ത്രീ ദേവതയാണ്, അവിടെയാണ് ഏറ്റവും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു വാഴ്ത്താറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള സ്ത്രീയുടെ അവസ്ഥ ഇന്ന് എന്താ? എവിടെയെങ്കിലും സ്ത്രീ അത്തരത്തിൽ മാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആദരിക്കുന്നുണ്ടോ? അങ്ങനെ സ്ത്രീ ആദരിക്കേണ്ടതാണ് എന്നൊരു പൊതുബോധം ചെറുപ്പത്തിലെ, നേരത്തെ മറ്റേ സുഹൃത്ത് പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു 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 രീതിയാണ്. നമ്മുടെ വീടിനകത്ത് ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിലുണ്ടാകണം, സമൂഹത്തിന് ഒരു പൊതുധാരണയിൽ ആ മാറ്റം ഉണ്ടാകണം. അല്ലാതെ സ്ത്രീ എന്ന് കാണുമ്പോൾ ഇങ്ങനെ ആക്രമിക്കപ്പെടേണ്ട, അവളെ എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം. പണ്ടാണെങ്കിൽ പീഡിപ്പിച്ചിട്ട് കടന്നു കളയുമായിരുന്നു, ഇപ്പൊ പക്ഷെ പീഡിപ്പിച്ചിട്ട് തിരിച്ചു വന്ന് ആ പെൺകുട്ടിയെ വീണ്ടും എടുത്തിട്ട് കൊല്ലുന്ന നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു തരത്തിലേക്ക് സ്ത്രീയെ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ് എന്നൊരു രീതിയിലേക്ക് വരുന്നതിന്റെ ഭാഗമായി എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിനാകെ ഉത്തരവാദിത്വമുണ്ട്, ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്, എല്ലാത്തിനും ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ആ ഉത്തരവാദിത്വം എന്താണെന്നുള്ള ഒരു പൊതു ചർച്ച സമൂഹത്തിൽ ഉയർന്നു വരണം. എന്താണ് സ്ത്രീയുടെ ഇന്നത്തെ അവസ്ഥ? എന്താ ഇതിനെങ്ങനെ മാറ്റം കാണാം? ഇത് ഓരോ കേസുണ്ടാകുമ്പോൾ ഓരോ കേസ് അന്വേഷിക്കുന്ന വിവിധ രീതിയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ചില കേസുകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, പ്രോസിക്യൂഷൻ ഭാഗത്ത് വീഴ്ചയുണ്ട്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊന്നുമില്ലാത്ത തരത്തിൽ ഇത്തരം ഒരു കേസുണ്ടോ, അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ അത് സമയബന്ധിതമായിട്ട് ആ കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിന്, അങ്ങേയറ്റം മാതൃകാരെ ശിക്ഷ കൊടുക്കുന്നതിന്, മേലാലൊരു കേസ് ഉണ്ടാവരുത് എന്ന തരത്തിലൊരു ധാരണ സമൂഹത്തിലാകെ ഉണ്ടാകുന്നതിന്, അത്തരം രീതിയിലടക്കം ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയാണ് അതിനൊരു ഒരു അഴിച്ചുപണി നടത്തേണ്ടത്? ആ അഴിച്ചുപണി അടിയന്തരമായിട്ട് നടത്തണം. ഇതിങ്ങനെ ദൈനംദിനം നമ്മൾ വിലപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക. ഇന്ന് എവിടെയും സ്ത്രീ സുരക്ഷിതമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കേസുകളും നമ്മളെ ബോധ്യപ്പെടുന്നതാണ് എവിടെയും സ്ത്രീ സുരക്ഷിതരല്ല. ആ ഒരു അവസ്ഥയിലേക്ക് നാട് മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന് ആരൊക്കെയാണ് ഉത്തരവാദി? ഏതെങ്കിലും ഒരു ഭരണകൂടം മാത്രമാണോ? ഈ രാജ്യത്ത് ഓരോരുത്തരും അതിന്റെ ഉത്തരവാദികളാണ്. നമ്മൾ എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ഈ സമൂഹത്തെ മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ബോധമാണ്, എല്ലാവരിലും ഉണ്ടാവേണ്ട ഒരു ബോധമാണ്, സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രം പെരുമാറേണ്ടതല്ല. സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ഒരു 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 പുരുഷനോടൊപ്പം ഉള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം ആകുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും മാറ്റങ്ങളും എവിടെയെല്ലാം ആരംഭിക്കണോ അവിടെ എല്ലാം ആരംഭിക്കണം. അതിനോടൊപ്പം ഇത്തരം ഒരു കേസുണ്ടായാലും എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം, കോടതിയിലേക്ക് വന്നാൽ അത് എന്ത് നിലപാട് സ്വീകരിക്കണം, അതിന് അതിവേഗം തീർപ്പ് കൽപ്പിക്കണം, ഇതെല്ലാം ഉണ്ടാണ്. അപ്പൊ 500 കോടതി ഫാസ്റ്റ് ട്രാക്ക് കോടതി നിർഭയ കേസ് വരുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. നിർഭയ കേസ് വന്ന ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, 1000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ കേസ് വരുന്നു, സംഭവങ്ങൾ നടക്കുന്നു, ചില അന്വേഷണങ്ങൾ നടക്കുന്നു, ഇത്തരം ചില കാര്യങ്ങൾ വരുന്നു എന്നുള്ളതല്ല, ഇതിന് എവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ട്? അതാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എത്രയോ കേസുകൾ, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞായാലും അതുപോലെ എഴുന്നേക്കാൻ വയ്യാത്ത വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരാണല്ലോ ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഓരോ വാർത്ത നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ എവിടെയാണ് ഏത് ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു തൊട്ടും? നേരത്തെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രൂരമായ ഈ ലൈംഗികാതിക്രമണത്തിന്റെ കാര്യത്തിൽ അങ്ങ് ഉത്തർപ്രദേശിലെ ഉന്നാവിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ അതല്ലെങ്കിൽ ബീഹാറിലെ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കോ ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അത്തരം കേസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഒരു കമൻ്റായിരുന്നു, 7 മണിക്ക് ശേഷം സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്നല്ല, പുരുഷന്മാർ 7 മണിക്ക് ശേഷം പുറത്തിറങ്ങാതെ വീട്ടിലിരുന്നാൽ ഈ രാജ്യത്ത് സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകില്ല എന്ന്. ആ നിലയിലേക്ക് ഈ കാര്യങ്ങൾ ചർച്ചയായി മാറുകയാണ്. അവിടെ ശ്രീ KVS ഹരിദാസ്, ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് അതൊരു നിയമം കൊണ്ട്, നേരത്തെ ശ്രീ രേഖാരാജ് പറഞ്ഞത് ശരിയാണ്, ഒരു നിയമം കൊണ്ടോ നീതി നിർവഹണം കൊണ്ടോ നടപ്പാക്കപ്പെടേണ്ടതല്ല സമൂഹത്തിലെ സ്ത്രീ പുരുഷ സമത്വം. അത് ഈ ബോധത്തിൽ വരുത്തേണ്ട മാറ്റമാണ്, വ്യവസ്ഥിതിയിൽ വരുത്തേണ്ട മാറ്റമാണ്. അതിന് എവിടെ നിന്നാണ് ഒരു തുടക്കം ഉണ്ടാകേണ്ടത്? 2, പലപ്പോഴും പല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പോലും വളരെ ലാഘവത്തോടുകൂടി ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമണ സംഭവങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ആ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് രാമരാജ്യമല്ലല്ലോ, ശ്രീരാമന്റെ കാലത്ത് പോലും പറ്റില്ല എല്ലാ വനിതകൾക്കും സുരക്ഷ ഒരുക്കാൻ എന്ന് ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ ഈ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇത് സമൂഹത്തിൽ നിന്ന് മാറാൻ എവിടെ നിന്നാണ് ഒരു തുടക്കം ഉണ്ടാകേണ്ടത്?
അല്ല ഗോപി പറഞ്ഞ ഈ ലൂസ് ടങ്ക് ഉണ്ടല്ലോ, അത് അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവരുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ദൗർഭാഗ്യകരം തന്നെയാണ്. അത്തരം ആൾക്കാരുടെ പൊതുസമൂഹത്തിൽ അവരെ എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നതെന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഇന്ത്യ ഒരു റേപ്പിൻ്റെ ഹബ്ബായിട്ട് മാറുന്നു എന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചാൽ അദ്ദേഹത്തിന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യയിൽ ശരിയാണ്, നമുക്കൊക്കെ മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റേപ്പുകൾ നടക്കുന്ന നാടാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ലോകത്തെ പല കാര്യങ്ങളും, കാരണം കഴിഞ്ഞ ദിവസം എസ് പി ജി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 5 തവണ വിദേശത്ത് പോകുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കണക്കൊന്നും വിവരിക്കാനോ വിശദീകരിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അതിലേക്ക് രാഷ്ട്രീയമായിട്ട് അതിലേക്ക് കടക്കുകയും വേണ്ട. പക്ഷേ വേറൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ പാനലിലുള്ള 2 സഹോദരിമാർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രാധാന്യം. ശരിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അതൊക്കെ ഉണ്ട്, അത് നിലനിർത്തിയേ പറ്റുള്ളൂ, അതിന് പ്രാമുഖ്യം കൊടുത്തേ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് വേണ്ടതിലധികം പരിഗണന കൊടുത്തേ പറ്റുള്ളൂ, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവം. ഇവിടെ നമുക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്, അതാണ് വിശകലനം ചെയ്യേണ്ടത്. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം തന്നെയാണ്. നമ്മൾ സ്ത്രീകളെ, മറ്റു സ്ത്രീകളെ സഹോദരിമാരായിട്ടും അമ്മമാരായിട്ടും കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു ഇന്ത്യക്കാർ. ആ സംസ്കാരം നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയിരുന്നു. ഞാൻ ഒരു കാര്യം താങ്കളോട് പറഞ്ഞോട്ടെ സാർ, ഈ സാംസ്കാരിക ഔന്നത്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ അവരെ അമ്മയും ദേവിയും മഹാത്മാവൊന്നുമായി ആദരിക്കുകയോ അല്ലെങ്കിൽ അവരെ പൂജിക്കുകയോ ഒന്നും വേണ്ട. ഒരു വ്യക്തി എന്ന നിലയിലുള്ള അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സമത്വം, അതാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് വിദ്യാഭ്യാസം കാരണമാകണം, നമ്മുടെ സംസ്കാരം കാരണമാകണം, അതിനുവേണ്ട രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ രൂപപ്പെടണം. അങ്ങനെ നമുക്കൊപ്പമുള്ള അവർക്ക് നമ്മളൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒന്നും കൊടുത്ത് പുണ്യവതികളൊന്നും ആക്കി മഹാത്മാക്കളൊന്നും ആക്കണ്ട, നമ്മളോടൊപ്പമുള്ള ഒരാൾ എന്ന പരിഗണന കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഗോപി, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് ആ ബോധം നമ്മുടെ എളിയ എല്ലാ തലമുറയ്ക്ക് കൊടുക്കണ്ടേ, നമ്മളത് പകർന്നു കൊടുക്കണ്ടേ. പഴയ കാലത്ത് വീടുകളിലൊക്കെ ഉള്ള, നമുക്കറിയാം, കൂട്ടുകുടുംബമായിരുന്ന സമയത്ത് മുത്തശ്ശിമാരിൽ നിന്നും മുത്തശ്ശന്മാരിൽ നിന്നും ഒക്കെയാണ് നമ്മൾ പുരാണ കഥകളൊക്കെ കേട്ട് പഠിച്ചിരുന്നത്. ഇന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടോ? ആർക്കെങ്കിലും സമയമുണ്ടോ? നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ വന്ന, സാമൂഹ്യ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങൾ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിന്ന് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് വിദ്യാലയങ്ങളിലൂടെയാണ്. വിദ്യാലയങ്ങളിൽ ഇതിന് പറ്റുന്ന സിലബസ് ഉണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ആ പരിഷ്കാരം, സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണം. നമ്മുടെ ബിഞ്ചു കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ നമുക്കിത് കഴിയണം. അതിന്ന് നടക്കുന്നുണ്ടോ? 5 വർഷം 6 വർഷമായി ബി ജെ പി ഭരിക്കുന്നു. ബി ജെ പിക്കും ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാജ്യത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരേ തരം വ്യക്തിത്വം പേറുന്നവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചർച്ച. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചർച്ച. അതേസമയം തന്നെ ചീഫ് ജസ്റ്റിസ് ഇന്ന് പറഞ്ഞതുപോലെ നീതി നടപ്പാക്കപ്പെടുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം, പക്ഷെ അതിന് പ്രതികാരത്തിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റൊരു വിഷയവുമായി ഇനി തിങ്കളാഴ്ച ഇതേ സമയം. ഗുഡ് നൈറ്റ്.